മലയിറങ്ങി വരുമ്പോൾ മുത്തപ്പനെ സംബന്ധിച്ച ഐതിഹ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. തികച്ചും ദ്രാവിഡമായ മുത്തപ്പൻ എന്ന സങ്കല്പത്തിന് ബ്രാഹ്മണ്യം സാത്വിക രൂപം നൽകാൻ ശ്രമിച്ചതാകണം. മുത്തപ്പനുമായി അഭേദ്യ ബന്ധമുള്ള ആദിവാസികളായ അടിയാന്മാരുടെ സങ്കല്പത്തിൽ മുത്തപ്പൻ വേട്ടക്കാരനായ ദൈവമാണ്. അടിയാന്മാരിൽപ്പെട്ട മൂത്തോരാൻ ഇല്ലത്തിലെ ചന്ദൻ പനചെത്തുമ്പോൾ കുറച്ച് കള്ള് ആവശ്യപ്പെട്ട കുട്ടിയായ മുത്തപ്പനെ ചന്ദൻ അവഗണിച്ചു. ചന്ദനെ നിന്ന നിൽപ്പിൽ മുത്തപ്പൻ ശിലാരൂപമാക്കി മാറ്റി. ശാപമോക്ഷത്തിനായി കേണ ചന്ദന്റെ ഭാര്യ നല്ല പെണ്ണുംപിള്ള ഭർത്താവിനെ പൂർവ്വരൂപത്തിലാക്കിയാൽ ധനു രണ്ടിന് മധുനിവേദ്യവും തിരുവപ്പന കഴിപ്പിക്കലും നടത്താമെന്ന് അറിയിച്ചപ്പോൾ മുത്തപ്പൻ പ്രസാദിച്ച് ചന്ദന് ജീവൻ നൽകിയത്രേ. ഈ ഐതിഹ്യത്തിൻ്റെ തുടർച്ചയാണ് ധനു രണ്ടു മുതൽ മകരം രണ്ടു വരെ കുന്നത്തൂർപ്പാടിയിൽ നടക്കുന്ന ഉത്സവം. ഒരു മാസത്തെ കാലയളവിൽ നടക്കുന്ന ഉത്സവത്തിൽ വളരെയേറെ ആചാരങ്ങളുണ്ട്. കുന്നത്തൂർപ്പാടിയിൽ പ്രവേശിക്കൽ തൊട്ടുള്ള ഉത്സവം തുടങ്ങുന്നത് ധനു രണ്ടിനാണ്. ഈ ദിവസം മുത്തപ്പൻ്റെ നാലു പ്രതിരൂപങ്ങളെ കെട്ടിയാടുന്നു. മുത്തപ്പൻ്റെ ശിശുസ്വരൂപമായ നാടുവാഴിശൻ ദൈവം, ബാലസ്വരൂപമായ പുതിയ മുത്തപ്പൻ, കൗമാരസ്വരൂപമായ പുറങ്കാല മുത്തപ്പൻ, പ്രൗഢാവസ്ഥയിലുള്ള തിരുവപ്പന എന്നിങ്ങനെ. തിരുവപ്പനയാണ് നിത്യേനയുള്ള മുത്തപ്പൻ. വലിയ മുത്തപ്പൻ, നായനാറ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ മുത്തപ്പന് കറുത്ത തൂക്കുതാടിയും മീശയുമുണ്ട്. പൊയ്ക്കണ്ണ് ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത. ധനു രണ്ടിന് ഒരു കോലക്കാരൻ കോലോത്തുമേൽ കോലമായി മുത്തപ്പൻ്റെ നാലു സ്വരൂപങ്ങളും കെട്ടിയാടണം. രാത്രി വൈകി തുടങ്ങിയാൽ പുലരും വരെ തുടരുന്ന ചടങ്ങുകളാണ് കുന്നത്തൂർപ്പാടിയിലുള്ളത്. മുത്തപ്പനിൽ സ്വയം അർപ്പിക്കാനായി, അനുഗ്രഹം തേടാനായി ജനസഹസ്രങ്ങൾ തന്നെ എത്തിച്ചേർന്നിരിക്കും. കഴിഞ്ഞ ഡിസംബറിൽ ഉത്സവകാലത്ത് 700,000+ പേർ എത്തിച്ചേർന്നുവെന്നാണ് ദേവസ്വം കണക്കുകൂട്ടുന്നത്. ഇവിടെ ഒരു പനേൻ്റെ കള്ളുടിക്കാൻ വേണ്ടി അന്ന് ദൈവം ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ ചന്ദനെ കല്ലാക്കി മാറ്റി, അങ്ങനെ രണ്ടാമത്തിൽ പുനർജന്മം കൊടുത്ത് അതിനുശേഷം ഇവിടെ ഉണ്ടാക്കുന്ന ഐതിഹ്യം കുമത്തൂർപ്പാടി ചടങ്ങുകൾ. ഇങ്ങനെ മുത്തപ്പൻ്റെ ഇങ്ങനെ ഒരു നേരത്തെ ഒരു വെള്ളാട്ടം, ഒരു കൂട്ടും വെള്ളാട്ടം സന്ധ്യക്ക്. പിന്നെ മുത്തപ്പൻ്റെ തെയ്യം രണ്ടും ഒന്നിച്ചുണ്ടാവില്ല, രണ്ടും തനിയെ തനിയെ ഉണ്ടാവും. മുത്തപ്പൻ്റെ ഒരു രണ്ട് മുത്തപ്പനെ ഒന്നിച്ചുണ്ടാവില്ല ഇവിടെ. ആദ്യം ചെറിയ മുത്തപ്പനുണ്ട്, പിന്നെ വലിയ മുത്തപ്പൻ്റെ രാത്രി, പിന്നെ രാവിലെ ഉണ്ടാവും. ഞാനിവിടെ ഒരു 16 വയസ്സ് മുതൽ വരാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ മോളെ കുട്ടിക്ക് പുലാഹാരം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നു. മുത്തപ്പനെ വിശ്വാസമാണ്, ഞാൻ മുത്തപ്പൻ്റെ എല്ലാ ഇല്ലും ഞാൻ പോകുന്നുണ്ട്. ഇപ്പം രണ്ട് കൊല്ലായി കാലിൻ്റെ സുഖമില്ല, അതുകൊണ്ട് പോകാണ്ട് ഇടിയും തന്നെ രണ്ട് കൊല്ലായി. ഇന്നെൻ്റെ മോനെന്ന ഓട്ടോറിക്ഷയിൽ കയറ്റി ഉടങ്ങി. എനിക്ക് വളരെ വിശ്വാസമാണ്, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്യും. മുത്തപ്പൻ ഇവിടെ ഇല്ല, അതിപ്പോൾ ഈ ജനുവരിയിലുണ്ട് നമ്മളെ കൊറ്റാളി. ആടെ ഞാനാ വിളക്ക് പിടിക്കുക, നമ്മൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഭക്ഷണം എല്ലാം പാകം ചെയ്ത് കൊടുക്കും. എല്ലാം ഞാൻ ചെയ്യും, എനിക്ക് കഴിയും പോലെ. കഴിഞ്ഞ കൊല്ലം പോകാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയേ ഉള്ളൂ. എനിക്ക് വിശ്വാസം തന്നെയാണ് മുത്തപ്പൻ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും, മുത്തപ്പനത് പറയുകയും ചെയ്യും. മുത്തപ്പൻ എന്ന് വിളിച്ചാലല്ലോ
എനിക്ക് വിശ്വാസം, മറ്റൊരാളിതൊന്നും നമുക്കില്ല. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്കും എല്ലാം വിശ്വാസം മോനും എല്ലാം ഇതായാലും. പിന്നെ ഒരു രണ്ട് കാര്യം ഞാൻ പറഞ്ഞിന്, അത് മുത്തപ്പനെന്നെ സാധിച്ചു കിട്ടിയില്ല, അത് കിട്ടിയാലും ഞാൻ വീട്ടിൽ കിട്ടി അടിക്കും എന്ന് പറഞ്ഞു. അത് ആയാലും അത് മുത്തപ്പൻ പറയുന്നുണ്ട്, ഞാൻ സാധിച്ചു തരൂ, ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഇതായിക്കോളൂ, മറ്റേ അങ്ങനത്തെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. മുത്തപ്പനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അറിയപ്പെടുന്നത് പറശ്ശിനിക്കടവാണ്, വളവട്ടണം പുഴയുടെ തീരത്തുള്ള മനോഹരമായ മുത്തപ്പൻ ക്ഷേത്രം. കുന്നത്തൂർപ്പാടിയാകട്ടെ സാഹസബുദ്ധിയുള്ളവർക്കും പ്രകൃതിയിൽ ആത്മചൈതന്യം കാംക്ഷിക്കുന്നവർക്കും എത്തിപ്പെടാവുന്ന ഇടം.